യുഎഇയിൽ രോഗമുക്തി നേടുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ്. രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം 41,990 ആയി. ഖത്തറിൽ 78,416 പേർക്ക് പോസിറ്റീവായി. ഒമാനിൽ 22,077 പേർക്കും ഇതുവരെ കോവിഡ് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മാസം 20-ാം തീയതി മുതൽ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് എത്തുന്ന യാത്രക്കാർ കോവിഡ് പരിശോധന നടത്തണം എന്ന സർക്കാർ തീരുമാനത്തിനെതിരെ വിവിധ പ്രവാസി സംഘടനകൾ രംഗത്ത് വന്നു കഴിഞ്ഞു. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ദുബായിൽ നിന്ന് ഞങ്ങളുടെ ബ്യൂറോ മേധാവി ഐശ്വര്യ പ്രിൻസ് ചേരുന്നു. ഐശ്വര്യ, ഗുഡ് മോർണിംഗ്. ഐശ്വര്യ, എന്തൊക്കെയാണ് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ പ്രവാസി സംഘടനകളുടെ ആരോപണങ്ങളും അഭിപ്രായങ്ങളും? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. രണ്ടു ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഗൾഫ് മേഖലയിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ചാർട്ടേഡ് വിമാനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കോവിഡ് പരിശോധന നടത്തി നെഗറ്റീവ് ആണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം എന്നൊരു ഉത്തരവ് ഇത്തരത്തിലുള്ള പ്രവാസി സംഘടനകൾക്ക് ലഭിച്ചത്. അതിനെതിരെയാണ് പ്രവാസ ലോകത്ത് നിന്നും പ്രവാസികളും പ്രവാസി സംഘടനകളും ഒക്കെ തന്നെയും ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ രണ്ടു ദിവസം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതേസമയം നോർക്കയിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള, അതായത് കോവിഡ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു റാപ്പിഡ് ടെസ്റ്റെങ്കിലും നടത്തിയിരിക്കണം എന്നുള്ളൊരു വിശദീകരണമാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ഈ ഗൾഫ് മേഖലയിലുള്ള പ്രവാസി സംഘടനകൾക്ക് ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള ഔദ്യോഗികമായ ഒരു അറിയിപ്പ് അല്ലെങ്കിൽ ഒരു ഉത്തരവ് ഇനിയും ലഭിച്ചിട്ടില്ല. അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുന്നത് ഗൾഫ് മേഖലയിൽ നിന്നും ചാർട്ടേഡ് വിമാനങ്ങളിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു റാപ്പിഡ് ടെസ്റ്റ്, ആന്റിബോഡി ടെസ്റ്റ് എങ്കിലും നടത്തി അത് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൈവശമുണ്ടെങ്കിൽ മാത്രമേ അനുമതി ലഭിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ജൂൺ 20 മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരുന്നത്. അതിനു മുൻപ് ചാർട്ടേഡ് വിമാനങ്ങളിൽ പോകുന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു പരിശോധന നിർബന്ധമല്ല എന്നും കൂടി ഈ ഒരു അവസരത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ ഒരു വിശദീകരണമോ ഒരു ഉത്തരവോ ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്. യുഎയെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നമാകുന്നില്ല. കാരണം യുഎയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് വിമാനത്താവളങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു റാപ്പിഡ് ടെസ്റ്റ് നടത്തി അത് നെഗറ്റീവ് ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് യാത്ര ചെയ്യുവാനുള്ള ഒരു അവസരം നൽകുന്നത്. പക്ഷെ മറ്റ് ഗൾഫ് രാജ്യങ്ങൾ, ഇപ്പോൾ നേരത്തെ സൗദി ആണെങ്കിലും ബഹ്റൈൻ ആണെങ്കിലും ഒക്കെ തന്നെയും ഒരു തെർമൽ സ്ക്രീനിങ് മാത്രം നടത്തിക്കൊണ്ടാണ് യാത്രക്കാർക്ക് ബോർഡ് ചെയ്യാനുള്ള അനുമതി കൊടുക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുവാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകൾ വളരെയധികം ഉണ്ട് എന്നാണ് പ്രവാസി സംഘടനകൾ അറിയിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം സർക്കാരിനോട് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും രണ്ടു ദിവസത്തിനകം ഇതേക്കുറിച്ചുള്ള ഒരു വിശദീകരണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ലഭിക്കും. ഏത് ടെസ്റ്റാണ് നടത്തേണ്ടത്? അതിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഈ ഒരു ഉത്തരവിൽ ഏത് ടെസ്റ്റാണ്, കോവിഡ് ടെസ്റ്റ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇതൊരു ആന്റിബോഡി ടെസ്റ്റ് ആണോ അതല്ല, ഒരു സ്വാബ് ടെസ്റ്റ് ആണോ, PCR ടെസ്റ്റ് ആണോ എന്ന് ഒന്നും തന്നെ വ്യക്തമാക്കുന്നില്ല. ഇതിന്റെ ഒരു വിശദീകരണം, ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ് ഇനിയും ലഭിക്കേണ്ടതായിട്ടുണ്ട്.